ഇത് 2013 മോഡൽ താസിയാടി ബാക്കിലത്തെ സീറ്റ് എല്ലാം ഇന്നോവയുടെയാണ് ഒരു റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഇല്ല ഓക്കെ അതിന്റെ ടയേഴ്സ് നാലും അപ്സൈസ് ചെയ്തിട്ടുണ്ട് 17 ടയറും അതിന്റെ അലോയിങ് ചെയ്തിട്ടുണ്ട് അഞ്ച് വർഷ കാലാവധി നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജോമി, തൊടുപുഴ ഒഴിത്തലക്കാരനാണ്. എക്സ് ആർമി മല്ലു ബ്ലോഗ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സിറ്റി കാഴ്സിലാണ്. ഈ സ്ഥാപനം നമ്മളിതിനു മുമ്പ് 2 എപ്പിസോഡ് കണ്ടിരിക്കുന്നു. ഈ സ്ഥാപനത്തിന് തന്നെ 2-3 ഷോറൂമുകളാണ് മൊത്തത്തിലുള്ളത്. അതിൽ 3-ാമത്തെ ഷോറൂമാണിത്. അതെ, ഇത് കറക്റ്റ്. ഈ സ്ഥാപനം പറയുവാണെങ്കിൽ എവിടെയാണ്, അഡ്രസ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇത് കോട്ടയത്തു നിന്ന് ഏറ്റവും ഡയറക്ഷനിൽ ചവിട്ടുവരി എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. ചവിട്ടുവരി? അതെ അതെ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അവിടെ കാണിച്ച സെയിം ഫെസിലിറ്റികൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഏതെങ്കിലും ആൾക്കാർ അതുപോലെ നമ്മുടെ ഈ എപ്പിസോഡുകൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിലോ അതോ ഐ ബട്ടണിലോ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് കാണുക. പ്ലേലിസ്റ്റിൽ പോയിട്ട് കോട്ടയം എന്നടിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഷോറൂമിൻ്റെ വീഡിയോസൊക്കെ കാണാവുന്നതാണ്. നമ്മൾ കൂടുതൽ ആൾക്കാർക്ക് പറഞ്ഞ് ബോറടുക്കേണ്ട ആവശ്യമില്ല, കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ടുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് വണ്ടികൾ കൂടുതലായിട്ടും പരിചയപ്പെട്ടാലോ. ശരി, നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് മാരുതിയുടെ സിയാസ് അല്ലേ? അതെ. എന്താണ് ഡീറ്റെയിൽ? ഇത് 2015 മോഡൽ സിയാസ് ആണ്. VXA+ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. പെട്രോളാണ്. അതെ. ഓക്കെ, 88,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. സർവീസ് റെക്കോർഡുണ്ട്? പക്കാ സർവീസ് റെക്കോർഡുണ്ട്. എന്തെങ്കിലും റീപ്ലേസോ കാര്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല. ഒന്നുമില്ല, ഒരു റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഇല്ല. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്, ചങ്ങനാശ്ശേരി രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ, ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. 88,000 കിലോമീറ്റർ സിംഗിൾ. മൈലേജ് എത്ര കിട്ടും? ഇതൊക്കെ അപ്രോക്സിമേറ്റ് ഒരു 15 വരെ എക്സ്പെക്ട് ചെയ്താൽ മതി. 15 ആവറേജ് മൈലേജ്, പിന്നെ കസ്റ്റമർ ഡ്രൈവിംഗിന്റെ കേപ്പബിലിറ്റി. ഓക്കെ, എത്ര രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്? 5,85,000 ആണ് നമ്മുടെ ചോദ്യം. 5,85,000. അതെ, നെഗോഷ്യബിളാണ്. നെഗോഷ്യബിളാണ്. നമുക്ക് ഏകദേശം ഇതിന് ഡൗൺ പേയ്മെൻറ്റ് എത്ര തരേണ്ടി വരും? നമുക്ക് ഒരു ഇച്ചിരി വലിയ വണ്ടിയാണ്, അപ്രോക്സിമേറ്റ് 1 ലാക്ക്. 1 ലാക്ക്, ഒരു 75 to 1 ലാക്ക് ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഈ വണ്ടി ഇറക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് അടുത്തായിട്ടുള്ളത് പോളോ പെട്രോളാണ്. ഓക്കെ, 2016 മോഡൽ പോളോ പെട്രോളാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 62,000? ആ. ഓക്കെ, അതിന്റെ ടയേഴ്സ് നാലും അപ്സൈസ് ചെയ്തിട്ടുണ്്ട്. 17 ടയറും അതിന്റെ അലോയിങ് ചെയ്തിട്ടുണ്ട്. ആ, ഫ്യൂൽ സിസ്റ്റം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കോട്ടയം രജിസ്ട്രേഷൻ വണ്ടി. കോട്ടയം രജിസ്ട്രേഷൻ വണ്ടി, ഇവിടെ അടുത്തുള്ള ആളുടെ തന്നെ വണ്ടി. സർവീസ് റെക്കോർഡ് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. മൈലേജ് എത്ര കിട്ടാറുണ്ട് ഇതിന്? അപ്രോക്സിമേറ്റ് 15. പെട്രോൾ അല്ലേ? പെട്രോളാ. ഓക്കെ, എത്ര രൂപയാണ് നിങ്ങൾ വില ചോദിക്കുന്നത്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വില എന്ന് പറഞ്ഞാൽ 4,95,000 രൂപ. 4,95,000 രൂപ. അതെ, 4,00,000 രൂപ വരെ ലോൺ അവൈലബിൾ ആണ്. ഓക്കെ, അതായത് ഒരു 95,000 രൂപയ്ക്കകത്ത് നമ്മൾ ബാർഗനിങ് ചെയ്ത് ക്ലിയർ ചെയ്ത് ബാക്കിയുള്ള ഡൗൺ പേയ്മെന്റ് 4,00,000 രൂപ നിങ്ങൾ ലോൺ ചെയ്ത് കൊടുക്കും അല്ലേ? അതെ. ഓക്കെ, 5 വർഷ കാലാവധി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ കൂടുതലും ഈ ലോണിനെ കുറിച്ച് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാധാരണക്കാരനും ലോൺ സൗകര്യം കിട്ടണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ലോണിനെ കുറിച്ച് കൂടുതൽ ഞാൻ ചോദിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും. അതെ, നിങ്ങൾക്ക് ഫോൺ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതിനെക്കഴിഞ്ഞും നല്ലത് ഇപ്പോൾ വീഡിയോയിലൂടെ തന്നെ റെഡി ക്യാഷ് എടുക്കുന്ന ഒരാൾക്കെ സംബന്ധിച്ച് അത് പ്രശ്നമില്ല. പ്രൈസ് എത്രയാണെന്നുള്ളത് അവർക്ക് ബാർഗൻ ചെയ്താൽ മാത്രം മതി. പിന്നെ സാധാരണക്കാരനെ സംബന്ധിച്ച് അവർക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയിട്ട് വേണം, ഡൗൺ പേയ്മെൻറ്റ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്തായാലും നല്ലൊരു വാഹനം തന്നെയാണ് പോളോനെ സംബന്ധിച്ച്. പിന്നെ റെഡും ഉണ്ടല്ലേ? രണ്ട് വണ്ടിയുണ്ട്. ഓക്കെ, 2014 പോളോ ഹൈലൈറ്റ്. ഹൈലൈറ്റ് സിംഗിൾ ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ. ആ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ നിൽക്കുന്ന വണ്ടി. ഓക്കെ, അഡീഷണലായിട്ടൊന്നും ചെയ്തിട്ടില്ല, അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വണ്ടിയാണ്. മൈലേജ് ഒക്കെ എത്ര കിട്ടുന്നുണ്ട് ഇതിനാണെന്നുണ്ടെങ്കിൽ? ഒരു 18-20. 18-20 ആ ഒരു മൈലേജ് ഉറപ്പായിട്ടും കിട്ടും അല്ലേ? 1.2 ഡീസൽ ആയത് കാരണം കിട്ടുന്നുണ്ട്. എത്ര രൂപയാണ് നിങ്ങൾ വില ചോദിക്കുന്നത്? ഇത് 4,95. 4,95.
പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്, 4 ലക്ഷം രൂപ വരെ ലോണും കിട്ടും. കാര്യം ഫിനാൻസ് ഉള്ളതാണ്, നമുക്ക് ഫുൾ കവർ ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ വണ്ടിക്കും മാക്സിമം വാല്യൂ വെച്ച് ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. ഇല്ലാത്ത കേസ് നമ്മൾ ഇൻഷുറൻസ് എൻഹാൻസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ നെഗോസിയേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ആ എമൗണ്ട് കുറയ്ക്കാതെ നമ്മൾ ഇൻഷുറൻസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ സപ്പോസ് ഇതിനിപ്പോ തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരാളിപ്പോ വിൽക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഫുൾ കവർ എടുത്ത് വേറെ പൈസ കളയത്തില്ല, ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം. അപ്പൊ നമ്മുടെ കിട്ടുമ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിരിക്കും. ഇപ്പൊ അടുത്തൊരു ബയർ വരുന്ന സമയത്ത് ആൾക്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ ആ നെഗോസിയേഷൻ്റെ അകത്ത് ഒരു ചെറിയ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഇൻഷുറൻസോടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതാവുമ്പോൾ കസ്റ്റമറിന് അവര് സേഫാണ്, സേഫാണ്, മാക്സിമം വാല്യൂ ലെവലില് അവരുടെ വണ്ടി കവറായി കിടക്കുകയും ചെയ്യും. അതായത് ഇവിടെ ഒരു വാഹനത്തിന് അഥവാ ഇൻഷുറൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഡെലിവറി ചെയ്യുന്ന സമയത്ത് എല്ലാം ക്ലിയർ ചെയ്തേ കൊടുക്കുള്ളൂ. നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മുടെ ഭാഗത്ത് ഇപ്പൊ ഫിനാൻസ് അല്ലാത്ത വർഷമാണെങ്കിൽ നമ്മൾ തന്നെ അത് ആർ ടി ഒ വർക്കും ചെയ്തേ കൊടുക്കത്തുള്ളൂ. ഓക്കെ, കഴിഞ്ഞാൽ അതിപ്പോ ഒരു ഭയങ്കര ഇഷ്യൂസ് ആണ്. അപ്പം കഴിവതും എല്ലാ വണ്ടിയും നമ്മൾ പേര് മാറിയേ കൊടുക്കാറുള്ളൂ. ഓക്കെ, അടുത്തായിട്ട് മഹേന്ദ്ര താർ അല്ലേ? അതെ, ബ്ലാക്ക് ബ്യൂട്ടി. ബ്ലാക്ക് ബ്യൂട്ടി എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ? ഇത് 2013 മോഡല് താസിയാടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 62,000 വെറും 62,000 കിലോമീറ്റർ ഉള്ളൂ. 60,000 സർവീസ് ചെയ്തോ? ഓക്കെ, മോഡിഫൈഡ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. മോഡിഫൈഡ് എന്ന് പറയുമ്പോൾ MVD മാനദണ്ഡങ്ങൾ ക്ലിയർ ആണോ ഇതിൽ? ശരിക്കും മോഡിഫിക്കേഷൻ അലോഡ് അല്ല, അതിപ്പം ചെറിയ രീതിയിൽ എന്ത് മോഡിഫിക്കേഷൻ ആണെങ്കിലും വലിയ മോഡിഫിക്കേഷൻ. ഒരു ആഗ്രഹങ്ങളാണല്ലോ, മോഹങ്ങളാണ്, ഒരു കലയാണ് ശരിക്കും പറഞ്ഞാൽ. അതെ 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 അതെ. എങ്ങനെയാണ് ടയറൊക്കെ? ഇത് മൊത്തത്തിൽ അലോയ് കയറ്റിയതല്ലേ, എക്സ്ട്രാ കയറ്റിയതല്ലേ? ഇതിൻ്റെ അകത്ത് ശരിക്കും നമ്മൾ ആ കെനോപ്പി മാറ്റിയിട്ട് ഹാർഡ് ടോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അകത്തെ സീറ്റ് മാറ്റിയിട്ട് എല്ലാം ഇന്നോവയുടെ സീറ്റാക്കി. ഓക്കെ, എല്ലാം ഫേസ് ടു ഫേസ് മാറ്റി റോഡ് ഫേസ് ആക്കി. ഓക്കെ, ബാക്കിലത്തെ സീറ്റ് എല്ലാം ഇന്നോവയുടെയാണ്, ഫ്രണ്ടിലത്തെ സീറ്റും ഇന്നോവയുടെയാണ്. ഫ്രണ്ട് എന്ന് പറയുകയാണ് ഈ ഓഫ് റോഡ് ബമ്പർ അഡീഷണൽ ചെയ്താണ്. ഈ ബമ്പർ അല്ലേ, ഈ ഹെല്ലാടെ ലൈറ്റ്സ്, ആംഗ്രി ബേർഡിന്റെ ഈ ഗ്രില്ല്, ഓക്കെ, പിന്നെ ഈ വരുന്ന ഫ്രണ്ടേഴ്സ് എല്ലാം ഇതെല്ലാം അഡീഷണൽ ആണ് ചെയ്തേക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ, ഓക്കെ, സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മറ്റേ വണ്ടികൾ കുറച്ചുകൂടെ കംഫോർട്ട് ആണ് ഹൈവേകളിലെല്ലാം. ഓക്കെ, പിന്നെ ഇതിന്റെ 5 ടയർ, അതിന്റെ ഡിസ്ക്, ഡിസ്ക്, ഈ ഫുട്സ്റ്റെപ്പ്, ഫുട്സ്റ്റെപ്പ്, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് എല്ലാം വളരെ ക്യൂട്ട് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തത്. വാഹനത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എപ്പോഴും ഇതുപോലെ ഒരു വാഹനം എപ്പോഴും നോക്കും. അതെ അതെ. പിന്നെ അതിന് റിയർ ആ സ്റ്റെപ്പിനി ഹോൾഡർ, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടല്ലേ. എത്ര രൂപയാണ് ഇതിന്റെ വില ചോദിക്കുന്നത്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 710,000 രൂപ. 710, 710, 710,000 രൂപ. ചെറിയ നെഗോസിയേഷൻ ഒക്കെ നടക്കുകയും ചെയ്യും. അതിനകത്ത് ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ഉണ്ട്. ഇൻഷുറൻസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് എടുത്തതുള്ളൂ, അത് ഫുൾ കവർ ഇൻഷുറൻസ് കിടപ്പുണ്ട്. ഓക്കെ, എത്ര രൂപ ഇതിന് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു ഒരു അപ്രോക്സിമേറ്റ് ഒരു 450,000 രൂപ ലോൺ കൊടുക്കാം. 450,000 ലോൺ സൗകര്യം ഉണ്ടാവും. അതെ. ഓക്കെ, ബാക്കിയുള്ളത് ഡൗൺ പേയ്മെന്റ് ആയിട്ട്. ബാക്കി നമ്മൾ നേരത്തെ ആ റെഡ് പോളോയുടെ കാര്യം പറഞ്ഞപോലെ തന്നെ ഈ മോഡിഫിക്കേഷൻ, ഒരു കസ്റ്റമർ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി എടുത്ത് ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഏകദേശം 400,000 രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. ഓക്കെ, അത് അത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെടുത്ത് ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ ഇതിന് മേലെ പോകും, മേലെ പോകും. അതപ്പം ഭംഗിയായിട്ട് ഇതെല്ലാം ബാംഗ്ലൂർ കൊണ്ടേ ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ, ബാംഗ്ലൂരിൽ നിന്ന് മോഡിഫൈ ചെയ്ത് ഇറക്കിയതാണ്. അതെ അതെ. ഓക്കെ, അതും വെറും ഏകദേശം 45,000 കിലോമീറ്റർ ഓടിയതിനു ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. ചെയ്തേക്കുന്നത് അധികം പഴക്കമില്ല സംഭവിച്ചത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഇന്നോവയിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ? അതെ. ഏതാണ് മോഡൽ? ഇത് ആക്ച്വലി റീ രജിസ്ട്രേഷൻ ആണ്, ഡൽഹി റീ ആണ്. 2010 ഡൽഹി റീ രജിസ്ട്രേഷൻ ഇന്നോവ. ഓക്കെ, 182,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 182,000. അതെ. ഓക്കെ, സർവീസ് ഉള്ളതാണ്. ഓക്കെ, ചെക്ക് ചെയ്തായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, കേരളത്തിലെ സെക്കൻഡ് ഓണർഷിപ്പ്. അതെ, 2010 മോഡൽ. 2010. അത് ജി ആണോ വി ആണോ? ജി ആണ്. ജി ആണ്. അതെ. ഓക്കെ, ഇത് എത്ര രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്? 475,000 രൂപ. 475,000 രൂപ. ഇത് കേരളത്തിലേക്ക് ആയ നമ്പറാണല്ലോ അല്ലേ? നമ്പറായ വണ്ടിയാണ്, കേരളത്തിൽ നമ്പറാക്കി കേരളത്തിൽ ഇവിടെ കോട്ടയത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയായിരുന്നു അല്ലേ? ഇപ്പൊ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം, ടയർ കാര്യങ്ങളെല്ലാം ക്ലീൻ ആണ്, എല്ലാം ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് എടുത്തേ ഉള്ളൂ. ഓക്കെ, ഏകദേശം 375,000 രൂപ, 4 ലക്ഷം വരെ നമുക്ക് ലോൺ അവൈലബിൾ ആണ്. ഓ, ലോൺ സൗകര്യവും കിട്ടും അല്ലേ? റീ രജിസ്ട്രേഷൻ ആണ് നമുക്ക് ലോൺ കൊടുക്കാം. ആ ഓക്കെ, അത്രയും നമുക്ക് ലോണും സൗകര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വേറെ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്, 2017. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ, വേറെ റീപ്ലേസ്മെന്റ് ഉള്ളൂ, വേറെ റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല, വേറെ ഒന്നുമില്ല അല്ലേ. ഓക്കെ, ഇത് കോട്ടയം ടൗണിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഡസ്റ്റർ ആണ്. ഇത് 2016 മോഡൽ ഡസ്റ്റർ, ഡീസൽ ഓട്ടോമാറ്റിക്കാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 82,000 കിലോമീറ്റർ ഓടി.
പക്ക സർവീസിംഗ് ആണ്. 81 സർവീസ് ചെയ്തിട്ട് വണ്ടി ഇതിനകത്ത് കയറ്റി ഇട്ടതാണ്. ഓക്കെ, നാലും പുതിയ ടയറാണ്. ഓക്കെ, ഇംഗ്ലീഷ് സ്റ്റെപ്പിനെയും നല്ല ടയറാണ്. 100,000 കിലോമീറ്റർ വരെ കമ്പനി വാറണ്ടി കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ വരെ കമ്പനി വാറണ്ടി കിടപ്പുണ്ട് അല്ലേ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന് മൈലേജ് എത്രയുണ്ട്? ഇതിന് എങ്ങനെ കളിച്ചാലും ഒരു എന്ത് അപ്രോക്സിമേറ്റ് ഒരു മൈലേജ് ഒരു 15-16. ഓക്കെ, ആ ഒരു ഇതിൽ കിട്ടുന്നുണ്ട് അല്ലേ. ആ, നമുക്ക് കസ്റ്റമർ കിട്ടുന്ന ഒരു ആവറേജ് മൈലേജിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ കാണിച്ചിരുന്നു. ഓ, അപ്പം ഇതിന് നമുക്ക് എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 8,00,000 രൂപ. 8,00,000? അതെ. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണോ? ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് എത്ര രൂപ ഇതിന് ലോൺ സൗകര്യം കിട്ടും? നമുക്ക് ഏകദേശം ഒരു 7,00,000 രൂപ വരെ നമുക്ക് ഇതിന് ഫിനാൻസ്. 7,00,000, ബാക്കി 1,00,000 ഡൗൺ പേയ്മെന്റ്. അതെ അതെ, മൈലേജ് കാര്യങ്ങളും ഉണ്ട്, വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. 1.2 അല്ലേ? 110 അല്ലേ. പിന്നെ 85 110 ഇത് 110 ആണ്. അഡീഷണൽ അലോയ് ജെനുവിൻ അലോയ് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അലോയ് നമ്മൾ അഡീഷണൽ കസ്റ്റമർ ചെയ്തു. അത് അഡീഷണൽ ആണ് അല്ലേ. ഓക്കെ, അടുത്തതായിട്ട് സ്വിഫ്റ്റ് അല്ലേ. സ്വിഫ്റ്റ് ഹാച്ച് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന വാഹനം സ്വിഫ്റ്റ് തന്നെയാണ്. അതെ അതെ. എന്താണ് ഇതിന്റെ ഡീറ്റെയിൽ? ഇത് 2014 LD. LD എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസ് മോഡൽ അല്ലേ? ബേസ് മോഡലാണ്. ഓക്കെ, LD ആണ്. പക്ഷേ അതിനകത്ത് അഡീഷണൽ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, 104,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് റെക്കോർഡുണ്ടോ? പക്കാ സർവീസ് റെക്കോർഡുണ്ട്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്രയാണ് ഇതിന് മൈലേജ് കിട്ടുന്നത്? ഇത് നമുക്ക് ആവറേജ് 20-21 വരെ മൈലേജ് കിട്ടും. 21. ഈ ഡീസൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. മാരുതിയുടെ ഒരു വണ്ടിക്ക് നമ്മൾ മൈലേജ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ മാരുതി വണ്ടിയെ കിട്ടുന്ന ടയർ ഏകദേശം 50% ടയറുണ്ട്. അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ടയറുണ്ട്. ഓക്കെ, ഉടനെ മാറേണ്ട ആവശ്യമില്ല, ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. എത്ര രൂപയാണ് നിങ്ങൾ വില പ്രതീക്ഷിക്കുന്നത്? 385,000 രൂപ. 385,000. അതെ. പ്രൈസ് നെഗോഷ്യബിൾ ആണോ? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 300,000 രൂപ വരെ നമുക്ക് ലോൺ കൊടുക്കാം. 300,000 വരെ ഡോൺ, അതായത് ഒരു 85,000 ഡൗൺ പേയ്മെന്റ്. അതിനകത്ത് ബാർഗനിങ് കഴിഞ്ഞ് നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെറിയൊരു പ്രൈസ് ഈ ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രോസസ്സിംഗ് ഫീ എക്സ്ട്രാ വരുന്നുണ്ട് അല്ലേ? എക്സ്ട്രാ വരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ വരുന്നത്. ബാങ്കിന്റെ പ്രോസസ്സിംഗ് ഫീ എക്സ്ട്രാണ്. എക്സ്ട്രയാണ്. ഓക്കെ, ഈ പ്രൈസ് അല്ലാണ്ട്? പ്രൈസ് അല്ലാണ്ട്. ഓക്കെ, നല്ലൊരു വാഹനമാണ്. മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അത്യാവശ്യം ട്രാവലിംഗ് ഉള്ള ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാം. മേജർ സർവീസ് കഴിഞ്ഞുകൊണ്ട് അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും പേടിക്കാനില്ല. ഓക്കെ, രണ്ടാമത്തെ സ്വിഫ്റ്റ് അല്ലേ? അതെ അതെ, രണ്ടാമത്തെ സ്വിഫ്റ്റ്. എന്താണ് ഇതിന്റെ ഡീറ്റെയിൽ? 2016 മോഡൽ സ്വിഫ്റ്റ് VDA. 2016 മോഡൽ സ്വിഫ്റ്റ് VDA, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏകദേശം 32,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്. ലോ കിലോമീറ്റർ ആണല്ലേ? വളരെ ലോ കിലോമീറ്റർ വണ്ടി. ഓക്കെ, സർവീസ് റെക്കോർഡുണ്ട്? പക്കാ സർവീസ് റെക്കോർഡുണ്ട്. കമ്പനി ഇതുവരെ ചെയ്ത സർവീസ് എല്ലാം കമ്പനി തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിനും 20 കിലോമീറ്റർ മോഡൽ കിട്ടുമല്ലോ. ഇത് ഒരു 20+ മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും. എത്ര രൂപയാണ് ഇതിന് വില പ്രതീക്ഷിക്കുന്നത്? 585,000 രൂപ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 585? അതെ. അപ്പോൾ 85,000 രൂപ ഡൗൺ പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 85, ഏകദേശം 475,000 to 500,000 രൂപ വരെ നമുക്ക് ലോൺ കൊടുക്കാം. അത്രയും കൊടുക്കാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. അതായത് ബാക്കി ബാർഗനിങ് കാര്യങ്ങളെല്ലാം അതിനുശേഷം നെഗോസിയേഷൻ. 32 കോടി ഒരു ടയറാണ് ഇതിന്റെ ചെറിയൊരു പോരായ്മ എന്ന് പറയാം. രണ്ട് ടയർ ശ്രദ്ധിച്ചിരുന്നു. രണ്ട് ടയർ പുറകിലത്തെ രണ്ട് ടയർ ഇച്ചിരി തേമാനം ഉള്ളതാണ്. അല്ല, നമുക്ക് അതിനകത്ത് രണ്ട് ടയർ നമ്മൾ മാറിക്കൊടുക്കും. മാറിക്കൊടുക്കും അല്ലേ? രണ്ട് ടയർ റീപ്ലേസ് ചെയ്ത് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് അത് നമ്മൾ കാണിച്ചിട്ട് അത് കിലോമീറ്ററും ടയറും കാര്യങ്ങളും കണ്ടീഷൻ എല്ലാം മാച്ച് ചെയ്യണമല്ലോ. മാച്ച് ചെയ്യണം. അതെ, കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് രണ്ട് ടയർ നമ്മൾ പുതിയ ഇട്ട് കൊടുക്കും. ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, അടുത്തായിട്ട് എർട്ടിഗ അല്ലേ? സെവൻ സീറ്റർ വണ്ടി. ഓക്കെ, അത് 2014 മോഡൽ എർട്ടിഗ VDA. VDA ഡീസൽ വേരിയന്റ് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഇടുക്കി രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, 105,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സർവീസ് റെക്കോർഡുണ്ടോ? 100,000-ത്തിന്റെ 100,000-ത്തിന്റെ മേജർ സർവീസ് ചെയ്തതിന്റെ വരെ സർവീസ് റെക്കോർഡുണ്ട്. മേജർ സർവീസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഉണ്ട്, ക്ലിയർ ആണ്. അതെ അതെ. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ വില പ്രതീക്ഷിക്കുന്നത്? ഇതിന്റെ 535,000 രൂപ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 535,000 രൂപ. ഇതിന് നമുക്ക് ലോൺ സൗകര്യമോ? ഇതിന് ഫിനാൻസ് അവൈലബിൾ ആണ്. ഏകദേശം 4,00,000 രൂപ തൊട്ട് 4,00,000 വരെ 4.5 വരെ നമുക്ക് ലോൺ അവൈലബിൾ ആണ്. ഓക്കെ, ഏകദേശം ഒരു 85,000, 1,00,000 അടുത്തുള്ള നമുക്കൊരു ഡൗൺ പേയ്മെന്റ് അല്ലേ. 1,00,000 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. മൈലേജ് എങ്ങനെയുണ്ട് ഇപ്പം എർട്ടിഗയ്ക്ക്? ഇത് അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. ഒരു 18-20 ഒക്കെ കിട്ടുമോ? ഇതൊക്കെ 20 വരെ പോകത്തില്ല. ആവറേജ് ഒരു 15-17. സെവൻ സീറ്ററിന് 15 ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതെ, സെവൻ സീറ്ററിന് ഒരു ഏകദേശം ഒരു മാരുതിയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ 17 കിട്ടാനുള്ള സാധ്യത. 16-17 ആ റേഞ്ച് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇതിന്റെ ടയർ ഭാഗം എന്നൊക്കെ പറയുമ്പോൾ ടയർ ഫ്രണ്ട് രണ്ടും പുതിയ ടയറാണ്. ബാക്കിലത്തെ ടയർ ആവറേജ് ആണ്. ആവറേജ് ആണ്. അതെ, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്.
ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്, ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും അല്ല. അല്ല, നമുക്കത് മാറി തന്നെ കിട്ടി, പക്ഷേ ബോണറ്റോ കാര്യങ്ങളൊന്നും റീപ്ലേസ് അല്ല. ഓക്കെ, എല്ലാം നീറ്റാണ് അല്ലേ? ശരി, ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സിറ്റി കാർസ് യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ജില്ലയിൽ ഉള്ള വാഹനങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഷോറൂമുകളും കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വിടുക, പേജ് ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ജയ് ഹിന്ദ്.